ഇപ്പോൾ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എം എം ലോറൻസിന്റെ മകൾ ഹൈക്കോടതി. ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് മകൾ ആശയാണ് കോടതിയെ സമീപിച്ചത്. പള്ളിയിൽ സംസ്കരിക്കാൻ പോലീസ് സംരക്ഷണം അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അതേസമയം പിതാവിന്റെ ആഗ്രഹം അനുസരിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് എന്ന് എം എം ലോറൻസിന്റെ മകൻ സജീവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ, അവൾ ബി ജെ പി ആണെന്നൊക്കെ പറയേണ്ടത്, ബി ജെ പി എന്താണെന്നോ ആർ എസ് എസ് എന്താണെന്നോ അവൾക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. എനിവേ, ചില ആർ എസ് ആർ, എല്ലാ ആർ എസ് ആരും ഞാൻ അങ്ങനെ പറയില്ല, ചിലർ അവളുടെ പേര് ഉപയോഗിച്ചിട്ട് അവളെ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് നേരത്തെയും പല തവണ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് അവളുടെ പോസ്റ്റിങ്സ്, ഫേസ്ബുക്ക് പോസ്റ്റിങ്സോ എഴുത്തോ സംസാരമോ നോക്കി അറിയാം ആ വാക്കുകൾ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന്. ഞാനൊരു ലോയറാണ്, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. ബാക്കി ഇതുപോലുള്ള മറ്റുള്ളവർക്കും ഇത് സൂക്ഷ്മമായിട്ട് വായിച്ചാലും മനസ്സിലാവും ആരാണിത് പറഞ്ഞു കൊടുക്കുന്നത്, എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നും. അവർക്ക് പാർട്ടിയും പാർട്ടി നേതാക്കളെയും ബഹുജന മധ്യത്തിൽ അവഹേളിക്കാം, അതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം ഞാൻ പാർട്ടിയുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പാർട്ടി ഡിസൈഡ് ചെയ്തതല്ലാതെ അപ്പച്ചൻ്റെ ആഗ്രഹമാണ്, അപ്പച്ചൻ്റെ ആഗ്രഹം എൻ്റെ അടുത്ത് ബിനിലാണ് വിവരങ്ങൾ വായിച്ചത്. ബിനിൽ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും കേരളവും ഒക്കെ കടന്നു പോകുന്നത്. ദീർഘകാലം കേരളത്തിൻ്റെ പൊതുമേഖലയ്ക്ക് സംഭാവന നൽകിയ, ഇടതുമുന്നണി കൺവീനർ, ട്രേഡ് യൂണിയൻസ് എന്ന നിലയിലൊക്കെ സംഭാവന നൽകിയ ഒരു നേതാവിൻ്റെ വിയോഗ സമയത്ത് അനാവശ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ കുടുംബത്തെ സംബന്ധിച്ചത് രണ്ട് ഭാഗമായി, ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും ഒക്കെ ആയെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അനാവശ്യമായൊരു വിവാദമുണ്ടാകുന്നു, അനാവശ്യമായ ചർച്ചകളുണ്ടാകുന്നു, പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? രതീഷ് സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വിവാദമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം എം എം ലോറൻസിൻ്റെ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന ആശയങ്ങളും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് പോരാടിയിരുന്നത് ഇതെല്ലാവർക്കും പൊതുമണ്ഡലത്തിൽ അറിയാവുന്ന ഒരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഇത്തരത്തിലൊരു വിവാദങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. എം എം ലോറൻസിൻ്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ ആശ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. എം എം ലോറൻസിൻ്റെ മൃതദേഹം 4 മണിവരെ പൊതുദർശനത്തിനും അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനുമാണ് തീരുമാനിച്ചിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ആശ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുത്, ആ മൃതദേഹം ആചാരപ്രകാരം പള്ളിയിൽ സംസ്കരിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം എം ലോറൻസിൻ്റെ മകൾ ആശ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടിയന്തര സ്വഭാവത്തിൽ ഈ ഹർജി കേൾക്കണമെന്നതാണ് ആശ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയുടെ നിലപാട് എന്താണ് എന്നത് വരാനിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇത്തരത്തിലൊരു വിവാദം, എം എം ലോറൻസിനെ പോലൊരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. തർക്കം, ആ ചർച്ചകൾ അത് അധികം നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ബിനിലാണ് ആ വിവരങ്ങൾ നൽകിയത്.